ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഹിമസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സദ്യ സീരീസിൽ ഭീമസേനന്റെ റെസിപ്പിയാണ് കാണാൻ പോണത്. ഭീമസേനന്റെ റെസിപ്പിയോ? ഞാൻ പറഞ്ഞത് വേറൊന്നിനെ കുറിച്ചല്ല, അവിയലിനെ കുറിച്ചാണ്. അവിയൽ ഉണ്ടാക്കിയത് ഭീമസേനാണെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് അതിന് അത്രയും ടേസ്റ്റ്. സദ്യക്ക് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇന്ന് കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. സദ്യക്ക് അവിയൽ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചുവട് കട്ടിയുള്ള ഇച്ചിരി പരന്ന പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഉരുളി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി നീളത്തിലരിഞ്ഞ ചേനയാണ്. ഏകദേശം ഒരു കൈപ്പിടിയോളുള്ള ചേനയുണ്ട്. ഇത് എണ്ണയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു കഷ്ണങ്ങളുടെ കൂടെ ചേനയും കൂടെ കറക്റ്റ് ആയിട്ട് വേവും. അവിയലിൽ ചേരാത്ത കഷ്ണങ്ങളില്ലെന്നൊക്കെ പറയും, പക്ഷെ സദ്യക്ക് അവിയലിൽ ഉണ്ടാക്കുമ്പോൾ ഇതിലെ കഷ്ണങ്ങളാണ് ആ വ്യത്യസ്തമായ ടേസ്റ്റ് ഇതിന് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ ഇത് നെകക്കെ നമ്മൾ വെള്ളം ഒഴിക്കും. ഈ ചേന മാത്രമാണ് വെള്ളത്തിൽ വേവുന്നത്, ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഈ ചേനയുടെ പുറത്ത് ഇരുന്നിട്ട് ആവിയിലാണ് വേവുന്നത്. ഇനി രണ്ട് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പടവലങ്ങയാണ്, പടവലങ്ങയും നീളത്തിലരിഞ്ഞത്. എല്ലാ കഷ്ണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഏകദേശം ഒരു കൈപ്പിടിയോളം ഉണ്ട്. പിന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ, പിന്നെ വേണ്ടത് മത്തങ്ങയാണ്, അച്ചിങ്ങപ്പയർ, പിന്നെ രണ്ട് മുരിങ്ങയ്ക്ക, മീഡിയം സൈസ് മുരിങ്ങയ്ക്ക. പിന്നെ ഇട്ട് കൊടുക്കണ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുമാണ്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ആകത്തില്ല. ഇതിനെയൊക്കെ തട്ടി പൊത്തി വെച്ച് വേവിക്കും. ഇതിനെ ഇളക്കാൻ പോകത്തില്ല. ഇനി ഇതിന്റെ മേലെ വാഴയില ഇട്ടിട്ടാണ് സാധാരണ ഉരുളിയിൽ വെക്കുക. എന്റെ ഉരുളിക്ക് ഒരു അടപ്പുള്ളത് കൊണ്ട് ഞാൻ അടപ്പ് വെച്ചിട്ട് അടച്ച് വേവിക്കുകയാണ്. ഇതൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ബാച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. സെക്കൻഡ് ബാച്ച് കഷ്ണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തക്കായും വഴുതനങ്ങയാണ്. ഇത് രണ്ടും നമ്മൾ വെള്ളത്തിലാണ് അരിഞ്ഞിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടും കറയുണ്ടാവും. അപ്പൊ ആദ്യമേ മറ്റ് കഷ്ണങ്ങളുടെ കൂടത്തിൽ ഇത് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിയലിന്റെ കളറ് ടോട്ടലി ചേഞ്ച് ആയി പോകും. ഇനി നമ്മൾ ഈ സമയത്ത് ചെക്ക് ചെയ്യണം വെള്ളം ഉണ്ടോ എന്ന്. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നെകക്ക വെള്ളമല്ല, കുറച്ച് വെള്ളം. കാരണം ഇതിൽ നിന്ന് ആവി വരാനുള്ള വെള്ളം മാത്രം മതി. വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ആവി കയറ്റണം. ഇത് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് എന്തൊക്കെയാ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ഈ അളവിലുള്ള കഷ്ണങ്ങൾക്ക് ഒരു വലിയ തേങ്ങ മുഴുവൻ ചിരണ്ടിയതും ഒരു ടീസ്പൂൺ ജീരകവും കുറച്ച് ഒരു കൈപ്പിടിയോളമുള്ള കറിവേപ്പില, ഒരു 10 പച്ചമുളകും 15 ചുമന്നുള്ളിയും വേണം. ആദ്യം നമുക്ക് ഈ പച്ചമുളകും ജീരകവും തേങ്ങയും ഒന്ന് അരച്ചെടുക്കാം. ഈ കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഒരു രണ്ട് ചുമന്നുള്ളിയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വെച്ച് ചതച്ചെടുക്കണം. കാരണം നമ്മൾ കല്ലിലാണ് ചതയ്ക്കുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചുമന്നുള്ളിയും കറിവേപ്പിലയും ചതയ്ക്കുക, പച്ചമുളകും ചതയ്ക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് വരും. നമ്മൾ മിക്സി ചെയ്യുമ്പോൾ അതേപോലെ വരത്തില്ല. പിന്നെ നമ്മൾ ഒരു ഇടികല്ലിൽ എടുത്തിട്ട് അതിൽ കറിവേപ്പിലയും ചുമന്നുള്ളിയും ചതച്ച് സെപ്പറേറ്റ് എടുക്കണം. ഇത് നമ്മൾ ലാസ്റ്റ് ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇതാ ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൽ ഞാൻ പുളിക്കുള്ള മാങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. സാധാരണ സദ്യ അവിയലിൽ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ചില സീസണിൽ മാങ്ങ കിട്ടത്തില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുളി ഒഴിച്ചു കൊടുക്കും. പക്ഷെ കറുത്ത പുളി ഒഴിച്ചു കൊടുക്കും, നല്ല പുതിയ പുളിയുടെ വെള്ളം വേണം. ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ പുളി ഈ കഷ്ണങ്ങളിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചു വരണം. അതൊന്നുകൂടെ ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ ഏകദേശം കഷ്ണങ്ങളിൽ ആവശ്യത്തിനുള്ള വെള്ളമയുണ്ട്. ചിലര് തൈര് ഇതിന് പകരം ചേർക്കാറുണ്ട്, പക്ഷെ തൈര് ചേർക്കുമ്പോൾ സദ്യക്ക് അവിയൽ ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഇതിന്റെ മേലേക്ക് തേങ്ങ ചതച്ചിട്ട് കൊടുത്ത് ഇതുപോലെ തട്ടി പൊത്തി വെച്ച് ഒന്നുകൂടെ ആവി കയറ്റണം. ഈ തേങ്ങയുടെ പച്ച ചൊവയൊക്കെ മാറി ആ മസാലയും കഷ്ണങ്ങളുടെ ഫ്ലേവറുമായിട്ട് ഇത് മിക്സ് ആയി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇത് ആവി കയറി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ ആവി ഒന്നുകൂടെ ഈ ചുമന്നുള്ളിയിലും കറിവേപ്പിലയിലും കൂടെ ടച്ച് ആവുമ്പോൾ നല്ലൊരു സ്മെല് വരാൻ തുടങ്ങും. ഈ സമയത്ത് രണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ യാതൊരു പഞ്ഞും കാണിക്കരുത്. എത്ര വെളിച്ചെണ്ണ നമ്മൾ ഈ കറിവേപ്പിലയുടെ പുറത്ത് ഒഴിക്കണോ അതാണ് ആ അവിയലിന്റെ ടേസ്റ്റ്. നല്ല പച്ച വെളിച്ചെണ്ണ നല്ല കറിവേപ്പിലയുടെ മേലെ വീണ് ആവി തട്ടുമ്പോഴത്തേക്ക് ഇതിന് നല്ല ഫ്ലേവർ വരും, നല്ലൊരു സ്മെല് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉരുളിയാണ്, ഉരുളിക്ക് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇത് യോജിപ്പിച്ചെടുക്കാം, നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. കണ്ടല്ലോ, ഉരുളിയുടെ ചൂടുകൊണ്ട് അതിന്റെ താഴ്വശത്തൊക്കെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ
താഴെയൊക്കെ കരിഞ്ഞു പിടിക്കാൻ തുടങ്ങും. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചുവടുകട്ടയുള്ള പാത്രത്തിൽ അത് ചെയ്യാവുള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ചിലർ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് സ്മെല്ലൊക്കെ നോക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എനിക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. നോക്കിയേ ഈ അവിയൽ കറക്റ്റ് അല്ലേ, നമ്മൾ സദ്യക്ക് വിളമ്പുന്ന അതേ അവിയലിന്റെ കളറും ടേസ്റ്റും അല്ലേ. ഈ അവിയൽ എന്റെ ഒരു ഫ്രണ്ട് കാറ്ററിംഗിന് പോകുന്ന ഒരു ചെറുക്കൻ എനിക്ക് പറഞ്ഞു തന്നാണ്. ഏറ്റവും ഇഷ്ടമുള്ള അവിയലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്, കമന്റും ഉറപ്പായിട്ടും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.